പാത്തിക്കുടി പഞ്ചായത്ത് 12ാം വാർഡ് പെരുത്തൊട്ടിയിൽ ഭൂരഹിത ഭവനരഹിത കേരളം പദ്ധതി പ്രകാരം ലഭിച്ച 3 വീടുകൾ ആൾതാമസമില്ലാതെ കാട് കയറി നശിക്കുന്നു. വീട് ലഭിച്ചത് അനർഹർക്കാണെന്നും പരാതിയുണ്ട്. സംഭവത്തിൽ പാത്തിക്കുടി പഞ്ചായത്ത് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകി 6 മാസം കഴിഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നുമാണ് ആരോപണം. 3 വർഷം മുൻപാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ പെരുന്തൊട്ടി വാർഡിൽ പ്രകാശിന് സമീപം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ 4 വീടുകൾ നിർമ്മിച്ച് നൽകുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇതിൽ ഒരു വീട്ടിൽ മാത്രമാണ് താമസമുള്ളത്. ബാക്കി 3 വീടുകളിലും ആൾതാമസമില്ലാത്ത അവസ്ഥയാണ്. ഈ 3 വീടുകളിൽ ഒരെണ്ണം വാടകയ്ക്ക് നൽകിയിരുന്നതായി സമീപവാസി പറയുന്നു. വേറെ 3 പേർക്ക് കൊടുത്തിട്ടുണ്ട്. 4 വീടുകൾ പണിതിട്ടുണ്ട്. ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നു. ബാക്കി 3 വീട് ഒരു വീട് ഇതുവരെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ബാക്കി 2 വീട്ടിൽ ഇതുവരെ താമസിക്കാൻ ആരുമില്ല. അപ്പോൾ ഇതിൻ്റെ മുഖ്യ പ്രശ്നം പറയാം. അവർ പറയുന്നത് കുടിവെള്ളത്തിനാണ് വിഷയം പറയാം. ബാക്കി എല്ലാ പണിയും തീർത്ത് കറണ്ട് വരെ എടുത്തിരിക്കുന്ന വീടുകളാണ്. ഞാനിവിടെ താമസിക്കാൻ വേണ്ടി ഇപ്പം 4-5 വർഷമായി. മറ്റേ കുടിവെള്ളത്തിൻ്റെ എല്ലാ മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെ ആർക്കുമില്ല. അനർഹർക്കാണ് ഈ 3 വീടുകളും നൽകിയതെന്നും ഇതിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒത്തുകളിച്ചതായും വാർഡ് മെമ്പർ ആരോപിച്ചു. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അനർഹരായ ആളുകളാണ് ഇവിടെ താമസിക്കാൻ വീട് കൊടുത്തിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഇതിൻ്റെ അകത്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഈ ഭരണസമിതി എന്തടിസ്ഥാനത്തിൽ ഇത് കൊടുത്തു എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അനേകം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് വീടില്ലാതെ പ്ലാസ്റ്റിക് വീടിൻ്റെ അകത്തൊക്കെ കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ ഈ വീടിങ്ങനെ വനം പിടിച്ച് കാട് പിടിച്ച് പട്ടിയും കുപ്പികളൊക്കെ കിടപ്പണം. അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ഇത് എന്തിനു കൊടുത്തു, ആർക്ക് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അർഹരായ നിരവധി പേർ പുറത്തു നിൽക്കുമ്പോൾ അനർഹർക്ക് വീട് നൽകിയതിനെതിരെ വാർഡ് മെമ്പർ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് 4-അംഗ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. എന്നാൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകി 6 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ല. അനർഹരുടെ പക്കൽ നിന്നും വീടുകൾ തിരികെ വാങ്ങി അർഹതയുള്ളവർക്ക് നൽകണമെന്നും വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു. സൽജി ടിത്തോപ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.